നമസ്കാരം എല്ലാവർക്കും. ഷീലാസ് കിച്ചണിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുംബ്ലങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് ഞങ്ങളുടെ കൊങ്ങണി സമുദായത്തിൽ അത് ദീപാവലിക്ക് ചെയ്യുന്ന ഒരു കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ചെറുചേമ്പ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുംബ്ലങ്ങ, ഇതിന് മെയിൻ വേണ്ടത് കുംബ്ലങ്ങയാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം കുംബ്ലങ്ങ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇതിന് കാച്ചിലാണ് ഇടാറ്. എനിക്ക് കാച്ചിൽ കിട്ടാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഇതിന് പച്ചമുളകാണ് ഇടുന്നത്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നെടുകയൊന്ന് കീറി എടുത്താൽ മതി. പിന്നെ കരിവേപ്പില, താളിക്കാനായിട്ട് കടുക്, ജീരക. പിന്നെ ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. പിന്നെ തൈര് വേണം, കുറച്ച് മീഡിയം പുളിയുള്ള തൈരാണ് ഇതിന് വേണ്ടത്. നമുക്കിത് നന്നായിട്ട് അടിച്ച് വേണം ഇടേണ്ടത്, അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ വരും. അപ്പം 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ചേമ്പ് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ചേമ്പിന് കുറച്ച് വേവുള്ള കൊണ്ട് നമുക്ക് ചേമ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇത് പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചേമ്പൊക്കെ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ബൗളിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചേമ്പും കിഴങ്ങും ഒക്കെ പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുംബ്ലങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് ഇതിന് തുറന്ന് നോക്കാം. പിന്നെ കുംബ്ലങ്ങ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കും. നമുക്കിനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്ത തൈരാണ് വേണ്ടത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട, ഈ ചട്ടിയുടെ ചൂട് തന്നെ മതി. നമുക്കിനി ഇതിൽ താളിച്ചിടാം. താളിക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. കടുക്, ജീരകം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്ത് നമ്മുടെ താളിച്ചത് കറിയിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമ്മുടെ കുംബ്ലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.